നമസ്കാരം. സിവിക് ചന്ദ്രൻ കേസിൽ കോഴിക്കോട് സെഷൻസ് കോടതി നിരീക്ഷണങ്ങളെ ശക്തമായി അപലപിച്ച് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ. ലൈംഗിക അതിക്രമ കേസിൽ പരാതിക്കാരിയുടെ വസ്ത്രം സംബന്ധിച്ച കോടതിയുടെ നിരീക്ഷണം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും കോടതി പരാമർശങ്ങൾക്കെതിരെ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും രേഖാ ശർമ്മ പറഞ്ഞു. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് അപൂർവമായ കോടതി വിധി. സംഭവം നടന്നതെന്ന് പറയുന്ന സമയത്ത് പരാതിക്കാരിയുടെ വസ്ത്രധാരണം പ്രകോപനമായിരുന്നുവെന്ന് കോടതി വിലയിരുത്തി. പ്രതിഭാഗം സമർപ്പിച്ച ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി. 30-കാരിയായ യുവതിയെ 70-കാരനായ പ്രതി ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയെന്ന് കരുതാനാവില്ലെന്ന നിരീക്ഷണവുമുണ്ട്. വിധിയിലെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ കോടതി അവഗണിച്ചെന്നും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി. ട്വിറ്ററിലൂടെയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം. കോടതി പരാമർശങ്ങൾക്കെതിരെ വ്യാപക വിമർശനം ഉയരുന്നതിനിടെയാണ് വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷനും പ്രതികരിക്കുന്നത്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സിവിക് ചന്ദ്രനെതിരായ പീഡന കേസിലെ ഉത്തരവിലായിരുന്നു കോടതിയുടെ വിവാദ പരാമർശം. പരാതിക്കാരി ലൈംഗിക പ്രകോപനം ഉണ്ടാക്കുന്ന വസ്ത്രം ധരിച്ചതിനാൽ പീഡന പരാതി നിലനിൽക്കില്ലെന്നായിരുന്നു കോടതിയുടെ പരാമർശം. ജാമ്യാപേക്ഷയ്ക്കൊപ്പം സിവിക് ചന്ദ്രൻ കോടതിയിൽ സമർപ്പിച്ച ചിത്രങ്ങളിൽ പരാതിക്കാരിയുടെ വസ്ത്രധാരണ രീതി ലൈംഗിക പ്രകോപനം ഉണ്ടാക്കുന്നതാണെന്ന് വ്യക്തമാണെന്നും പരാതിക്കാരിയെ ബലം പ്രയോഗിച്ച് മടിയിലിരുത്തി മാരടം അമർത്താൻ അംഗപരിമിതനായ പ്രതിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. 2020 പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവ എഴുത്തുകാരുടെ പരാതിയിലാണ് സിവിക് ചന്ദ്രനെതിരെ കൊയിലാണ്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ലൈംഗിക അതിക്രമം ആരോപിക്കുന്ന 354A വകുപ്പ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല. ശാരീരിക സമ്പർക്കമുണ്ടെന്ന് സമ്മതിച്ചാൽ തന്നെ 74-വയസ്സുകാരനായ ശാരീരിക പരിമിതിയുള്ള പുരുഷൻ പരാതിക്കാരിയെ ബലമായി മടിയിലിരുത്തി ഉപദ്രവിച്ചെന്ന് വിശ്വസിക്കാനാകില്ല. 30-വയസ്സുകാരിയായ പരാതിക്കാരിക്ക് ലൈംഗിക അതിക്രമം എന്താണെന്ന് നന്നായി മനസ്സിലാകും തുടങ്ങിയ നിരീക്ഷണങ്ങളും കോടതി നടത്തിയിരുന്നു. സംഭവം നടന്ന് 2.5 വർഷത്തിന് ശേഷമാണ് പരാതി ഉന്നയിച്ചത്. എന്തുകൊണ്ട് വൈകി എന്നതിന് കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷന് സമീപമായ മറ്റൊരു പരാതി രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ആരോപണം ഉന്നയിച്ചതെന്നും ഉത്തരവിൽ പറയുന്നു. SC/ST ആക്ട് നിലനിൽക്കില്ലെന്ന കോടതി വിധിയും ഇതിനോടകം വിവാദമായിട്ടുണ്ട്. പട്ടിക വിഭാഗ അതിക്രമ നിരോധന നിയമം ബാധകമാവില്ലെന്നും പട്ടികജാതിക്കാരിയാണെന്ന അറിവോടെയല്ല അതിക്രമമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. അതിജീവിത കാര്യബോധമില്ലാത്തവളാണെന്നും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം വളരെ നിരാശാജനകമായ വിധിയാണ് ഇതെന്ന് അതിജീവിത പറയുന്നു. ഇത്രയധികം പ്രതിസന്ധികൾ കടന്ന് ജോലി, കുടുംബം, സാമൂഹിക മേഖലയിലെ ഇടപെടൽ തുടങ്ങിയവയൊക്കെ മാറ്റിവെച്ചിട്ടാണ് നമുക്കുണ്ടായിട്ടുള്ള ദുരനുഭവത്തെ നിയമപരമായി നേരിടാൻ തീരുമാനിക്കുന്നത്. ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും പല ആലോചനകൾക്ക് ശേഷവും തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ നീതിപീഠത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരം നടപടികൾ പിന്നോട്ടടുപ്പിക്കുന്നതാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പരാതിപ്പെടാനുള്ള കാലതാമസത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നവരോടും അതിജീവതയ്ക്ക് മറുപടിയുണ്ട്. തന്റെ കേസിൽ 3 മാസമേ എടുത്തിട്ടുള്ളൂവെന്നും ICC റിപ്പോർട്ട് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയും അവിടെ നിന്ന് നീതി ലഭിച്ചില്ലെന്നും തിരിച്ചറിഞ്ഞാണ് നിയമപരമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ഈ കാലതാമസമൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സ്ത്രീയെ സംബന്ധിച്ച് എത്രമാത്രം പ്രശ്നങ്ങളെ മറികടന്നാണ് പരാതി പറയുന്നതിലേക്ക് എത്തിച്ചേരുന്നത് എന്നൊക്കെ പറഞ്ഞു വിവരിക്കാൻ കഴിയില്ലെന്നും അവർ അഭിപ്രായപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.